കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നു. ശശി തരൂരും സച്ചിൻ പൈലറ്റും ഉൾപ്പെടെ 39 അംഗ സമിതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥിരം ക്ഷണിതാക്കളായി 32 പേരും പ്രത്യേകം ക്ഷണിതാക്കളായി 13 പേരുമുണ്ട്. നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ കുറെ ആഴ്ചകളായി നീണ്ടുനിന്ന ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ പ്രവർത്തക സമിതിയെ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ്, എങ്ങനെയൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തക സമിതിയെ പുനഃസംഘടിപ്പിക്കാമെന്നൊരു ആലോചന ഇടക്കാലത്തുണ്ടായിരുന്നു. ഇതിന് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 39 അംഗ പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 25 എന്ന നിലയിൽ നിന്ന് 25 എന്ന പ്രവർത്തക സമിതി ഇപ്പോൾ 30 റായ്പൂർ സമ്മേളനത്തിൽ ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രവർത്തക സമിതി അംഗങ്ങളുടെ പട്ടികയിൽ നോക്കുമ്പോൾ AK ആന്റണി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, കൂടാതെ ശശി തരൂർ എന്നിവരും ഈ പ്രവർത്തക സമിതി അംഗങ്ങളുടെ പട്ടികയിലുണ്ട്. മാത്രമല്ല സ്ഥിരം ക്ഷണിതാവായി രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രത്യേക ക്ഷണിതാവായി തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MPയും പ്രവർത്തക സമിതിയിൽ ഉണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നേരത്തെ ശശി തരൂർ ഇടം പിടിച്ചതും അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റും ഈ പ്രവർത്തക സമിതിയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി അധികാര തർക്കം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നാളുകളായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി അടക്കം സച്ചിൻ പൈലറ്റുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ശശി തരൂരും കൂടാതെ സച്ചിൻ പൈലറ്റും KC വേണുഗോപാലും AK ആന്റണി ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം സച്ചിൻ പൈലറ്റും അതോടൊപ്പം തന്നെ ശശി തരൂരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രവർത്തക സമിതികളുടെ പട്ടികയിൽ നോക്കുമ്പോൾ സ്ഥിരം ക്ഷണിതാവായി 18 പേരും കൂടാതെ പ്രത്യേക ക്ഷണിതാവായി 13 പേരുമാണ് ഈ പട്ടികയിലുള്ളത്. പ്രജിൻ. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശശി തരൂരും സച്ചിൻ പൈലറ്റും ഉൾപ്പെടെയുള്ള 39 അംഗ സമിതിയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ തുടരുന്നുണ്ട്. നേരത്തെ തന്നെ പല രീതികളിൽ പല സമയങ്ങളിലായി ശശി തരൂരിൻ്റെയും ഒപ്പം സച്ചിൻ പൈലറ്റിൻ്റെയും നിലപാടുകൾ അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അത്തരം പ്രതികരണങ്ങൾ വന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തക സമിതിയിൽ ഈ രണ്ട് നേതാക്കളെയും ഉൾപ്പെടുത്തി എടുത്തിരിക്കുന്ന ഈ തീരുമാനം, അതായത് അവരെ ഒപ്പം കൂട്ടുക, ഒപ്പം അവർക്ക് സ്ഥിരമായി ഒരു സ്ഥാനം നൽകുക, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെ അണുനയിപ്പിക്കുക എന്നൊരു നയം കൂടി ഉള്ളിയ പാർട്ടിക്ക്. പ്രജിൻ, തീർച്ചയായും. കാരണം നേരത്തെ സച്ചിൻ പൈലറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജസ്ഥാനിൽ കഴിഞ്ഞ വർഷം, അതായത് സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുമെന്ന ഒരു അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധിയുമായി നിരവധി തവണ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലെല്ലാം തന്നെ കൃത്യമായ സ്ഥാനം സച്ചിൻ പൈലറ്റിന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ സച്ചിൻ പൈലറ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ച ശേഷം പ്രവർത്തക സമിതിയിൽ ഇടം പിടിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ശശി തരൂരും അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 39 അംഗ പ്രവർത്തക സമിതി അംഗങ്ങളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റായ്പൂർ സമ്മേളനത്തിൽ അത് 25 നിന്ന് 30 ഉയർത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തക പുനഃസംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ശ്രദ്ധേയമായ രണ്ട് പേരുകൾ ഉണ്ട്, ശശി തരൂരും കൂടാതെ സച്ചിൻ പൈലറ്റും തന്നെയാണ്. അതിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ അധികാര തർക്കമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി വലിയ തർക്കങ്ങളെല്ലാം തന്നെ പാർട്ടിയിൽ ഉണ്ടാക്കിയ സച്ചിൻ പൈലറ്റിനെ ഈ പ്രവർത്തക സമിതി ഉൾപ്പെടുത്തുന്നത് കാര്യമാണ്. സ്വാഭാവികമായിട്ടും രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സച്ചിൻ പൈലറ്റിനെ പ്രവർത്തക സമിതി ഉൾപ്പെടുത്തിയത് ഒരു പരിധിവരെ അശോക് ഗെഹ്ലോട്ടും കൂടാതെ സച്ചിൻ പൈലറ്റിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫോർമുലയെ തന്നെ കണക്കാക്കാൻ പറ്റും. മാത്രമല്ല സച്ചിൻ പൈലറ്റിന്റെ എല്ലാം തന്നെ ഈ പാർട്ടിയിൽ ഇനി മാസങ്ങൾ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നുള്ളൂ. അവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നൊരു നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും മാരത്തോൺ ചർച്ചകളെല്ലാം തന്നെ സച്ചിൻ പൈലറ്റുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടാതെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തക സമിതിയിൽ സച്ചിൻ പൈലറ്റിന്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നത്. നിതിൻ, അറിയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം, അതിൽ കോൺഗ്രസിന്റെ സ്ഥാനം, ഇതെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ഇപ്പോൾ ഈ പ്രവർത്തക സമിതിയെ പുതുതായി രൂപീകരിക്കുന്നതിലൂടെ അതിലെ അംഗങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ, അത് എത്രമാത്രം
സ്വീകാര്യമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ കോൺഗ്രസിന്? അതിലെടുത്തു പറയേണ്ട കാര്യം, ഈ കോൺഗ്രസിനെ പല രീതികളിൽ പിറകിൽ നിന്ന് കുത്തിയ, പ്രത്യേകിച്ചും രാജസ്ഥാനിലൊക്കെ ആ രീതിയിൽ ഒരു ഭിന്നതയുണ്ടാക്കിയ സച്ചിൻ പൈലറ്റിനെ ഉൾപ്പെടെ ഈ പ്രവർത്തക സമിതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം ശശി തരൂരിൻ്റെ നിലപാടുകൾ പലപ്പോഴായി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു, അത്തരം അഭിപ്രായം വന്നതാണ്. അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തക സമിതിയിൽ. ഈ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മറ്റാരൊക്കെയാണ് സമിതികളിൽ ഇടം പിടിച്ചിരുന്നത്? അതിൻ്റെ കൂടി വിവരങ്ങൾ പറയും. പ്രജിൻ, അനാരോഗ്യം മൂലം എ കെ ആന്റണി പ്രവർത്തക സമിതിയിൽ നിന്നും ഒഴിയുമെന്നൊരു സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് പട്ടിക പ്രകാരം എ കെ ആന്റണി, അതോടൊപ്പം തന്നെ ശശി തരൂർ കൂടാതെ കെ സി വേണുഗോപാൽ എന്നിവരാണ് കേരളത്തിൽ നിന്നും പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ കൂടാതെ പ്രത്യേക ക്ഷണിതാവായി കൊടിക്കുന്നിൽ സുരേഷും കൂടാതെ സ്ഥിരം ക്ഷണിതാവായി രമേശ് ചെന്നിത്തലയും ഈ പ്രവർത്തക സമിതിയിൽ ഉണ്ട്. പ്രത്യേക ക്ഷണിതാക്കളായി 13 പേരാണുള്ളത്, സ്ഥിരം ക്ഷണിതാക്കളായി 32 പേരുമുണ്ട്. പ്രജിൻ, ശരി, നിതിൻ തുടരുക. ഇപ്പോൾ അൽ അമീൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അല്ലമീൻ, ഒടുവിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി രൂപീകരിച്ചിരിക്കുന്നു, ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശശി തരൂരിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവായി ഉണ്ട്, സ്ഥിരം ക്ഷണിതാവായി രമേശ് ചെന്നിത്തലയുണ്ട് പട്ടികയിൽ എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ഉള്ള ഒരു പ്രവർത്തക സമിതി തന്നെയാണോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത്തരം എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്? പ്രതിമ, ഏറ്റവും പ്രധാനം ശശി തരൂരിന്റെ സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹം വളരെ രീതിയിൽ ഒരു വിമതസ്വരം എന്ന രീതിയിൽ തന്നെ നിലപാട് സ്വീകരിക്കുകയും എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഈ പ്രവർത്തക സമിതിയിലേക്ക് മത്സരിക്കുമോ എന്നുള്ളൊരു സാധ്യത ഉയർന്നു വന്നിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചൊരാൾ പ്രവർത്തക സമിതിയിലേക്ക് മത്സരിക്കാനല്ല, അതിനപ്പുറത്തേക്ക് നേതൃത്വം പരിഗണിക്കട്ടെ എന്നൊരു നിലപാട് ശശി തരൂർ സ്വീകരിച്ചിരുന്നു. അപ്പോഴും പല നേതാക്കളും, സംസ്ഥാനത്തു നിന്നുള്ള പല നേതാക്കളും തരൂരിന് അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല. എന്നാൽ ദേശീയ നേതൃത്വം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ശശി തരൂരിനെ കൂടി ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ തീരുമാനത്തിൽ എടുത്തു പറയാനുള്ള ഒരു ഘടകം. മറ്റൊന്ന്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തക സമിതി അംഗങ്ങളായിരുന്നു, ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലും എ കെ ആന്റണിയും ഇപ്പോഴും ആ സമിതിയിൽ തുടരുകയും ചെയ്തു. ചുരുക്കത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം, നേരത്തെ തന്നെ ദേശീയ തലത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാക്കളുടെ ഒരു സാന്നിധ്യം ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉറപ്പാക്കാൻ ദേശീയ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പുതുതായി പ്രവർത്തക സമിതിയിലേക്ക് എത്തുമ്പോൾ നേരത്തെ ദേശീയ തലത്തിൽ പല ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു, പോഷക സംഘടനകളടക്കം ചുമതലകൾ വഹിച്ചിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് 15 വർഷത്തിലേറെക്കാലം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. സുപ്രധാനമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതല ഉൾപ്പെടെ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ഏൽപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ആ അർത്ഥത്തിൽ മുതിർന്ന നേതാക്കളുടെ ഒരു പങ്കാളിത്തം സംസ്ഥാനത്ത് നിന്ന് ഉറപ്പാക്കാൻ ദേശീയ നേതൃത്വത്തിനായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പരാതികൾക്കിടവരാതെ, ആക്ഷേപത്തിനിടവരാതെ ശശി തരൂരിന്റെ പേര് കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലമീൻ, അപ്പോഴും ഇപ്പോൾ അല്ലമീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിൻ്റെ നേരത്തെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് പല റെക്കോർഡുകളിൽ നിന്നും ആ പേര് ഉയർത്തുന്നതിൽ എതിർസ്വരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമ്പോൾ ഇനിയിപ്പോൾ അത്തരം ആക്ഷേപങ്ങൾക്കോ പരാതികൾക്കോ ഇടയുണ്ടോ സംസ്ഥാനത്തുനിന്നും? ഏതായാലും അത്തരമൊരു പരാതി സംസ്ഥാന ഘടകം ഉന്നയിക്കില്ല, നേതാക്കൾ ആരും ഉന്നയിക്കുകയുമില്ല. കാരണം ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. എന്ന് മാത്രമല്ല, തരൂർ പലപ്പോഴും ആ വിധത്തിലുള്ള നിലപാടുകൾ, നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധമുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്തേക്ക് വന്നിരുന്നു, എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെതിരെ രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ പ്രവർത്തക സമിതിയിൽ ദേശീയ നേതൃത്വം ഉൾപ്പെടുത്തിയില്ല എങ്കിൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്യും, ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കുമെന്നുള്ളത് ദേശീയ നേതൃത്വത്തിന് വ്യക്തമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് തരൂരിനെ ഇപ്പോൾ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായിരുന്നാലും തരൂരിന്റെ ഈ പ്രവർത്തക സമിതിയിലെ സാന്നിധ്യം അത് ചൂണ്ടിക്കാട്ടി ഏതായിരുന്നാലും സംസ്ഥാനത്തു നിന്ന് മറ്റ് നേതാക്കളൊന്നും തന്നെ നിലപാട് സ്വീകരിക്കുകയോ ഒരെതിർ സ്വരം ഉയർത്തുകയോ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിൽ ഏതായിരുന്നാലും സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കൾ പോകില്ല. ഒരു പക്ഷേ പ്രവർത്തക സമിതിയിൽ ഇടം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ശശി തരൂരും ഇനി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ആയി മുന്നോട്ട് പോകില്ല എന്ന് കരുതുകയും ചെയ്യാം. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഒരു സംസ്ഥാനത്ത് തുടർ നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് തന്നെ വിലയിരുത്താം ഈ ഘട്ടത്തിൽ. തുടരുക. അല്ലമീൻ, നിതിൻ അംബുജൻ ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ നിന്നും ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. നിതിൻ, കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഈ നേരത്തെ പരിഗണിക്കാതിരുന്ന പേരുകൾ അങ്ങനെ ഈ പട്ടികയിലേക്ക് വന്നവരുണ്ടോ? ഒപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഈ പുതിയ ടീം, പുതിയ പ്രവർത്തക സമിതി ടീം, അത് എത്രമാത്രം ഗുണം ചെയ്യും കോൺഗ്രസിന്?
പ്രജിൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോൺഗ്രസ് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ACC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗം ചേർന്നിരുന്നു. അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം റായ്പൂർ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു, ദളിത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു പട്ടിക തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നോക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സച്ചിൻ പൈലറ്റ്, മറ്റൊന്ന് ശശി തരൂർ, നസീർ ഹുസൈൻ, അൽക്ക ലാംബ, സുപ്രിയ ഷിൻഡെ, പ്രനിധി ഷിൻഡെ, പവൻ കേറ, ഗണേഷ് ഗോഡിയാൽ, യശോമതി താക്കൂർ ഉൾപ്പെടെയുള്ളവരാണ് പുതുതായി ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പ്രജിൻ പറഞ്ഞ പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഈ പ്രവർത്തക സമിതി അംഗങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തന്നെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കനയ്യകുമാറും ഇത്തരത്തിൽ പ്രവർത്തക സമിതിയുടെ ഒരു സ്ഥിരം ക്ഷണിതാവായി തന്നെ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരമൊരു പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് വഴി യുവാക്കളെയും കൂടാതെ സ്ത്രീ ദളിത് പ്രാതിനിധ്യമെല്ലാം തന്നെ ഉറപ്പിക്കാൻ ഈ ഒരു പട്ടികയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്.